നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജലന്ധർ രൂപത അധ്യക്ഷൻ മെത്രാനായ ഫ്രാങ്കോ മുളയ്ക്കൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നതാണ്. ഇതുവരെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്ന സൂചന മരനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോഴും അത് നിഷേധിക്കുകയായിരുന്നു പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷമിക്കണം, ജലന്ധർ മെത്രാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നാളെ പോലീസിന്റെ മുൻപിൽ ഹാജരാകുമ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് ഭയന്ന് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയാണ്. അതിനുള്ള രേഖകൾ അഭിഭാഷകൻ വിജയഭാനുവിനെ കണ്ടു. ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അപേക്ഷയിലെ ജാമ്യാപേക്ഷയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഇന്ന് ജാമ്യാപേക്ഷ നൽകിയാൽ കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം എന്ന നിലയിൽ നാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയില്ല എന്ന വിശ്വാസമാണ്. ഇതാണ് വാസ്തവത്തിൽ പോലീസ് നൽകിയ സന്ദേശമെന്ന് മരനാടൻ മലയാളി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസിനെ ഇന്ന് നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കന്യാസ്ത്രീക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, വ്യക്തിഹത്യ തുടരുകയാണ്. തീർച്ചയായും അതിനുള്ള ധാർമ്മികമായ, അതിനുള്ള നിയമപരമായ അവകാശം മെത്രാനുണ്ട്. കന്യാസ്ത്രീ മോശക്കാരിയാണ്, വളരെ മോശം സ്വഭാവക്കാരിയായിരുന്നു, മറ്റ് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. കന്യാസ്ത്രീയെ നിരവധി തവണ ശാസിച്ചിരുന്നു. സ്ഥിരം ശല്യക്കാരിയായിരുന്നു, മഠത്തിലെ അച്ചടക്കം ലംഘിച്ചിരുന്നു. കന്യാസ്ത്രീയും കുടുംബക്കാരും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ കന്യാസ്ത്രീക്കെതിരെ നടത്തുന്നുണ്ട്. ഇതിനു മുൻപ് മെത്രാൻ്റെ ശിങ്കിടികൾ പുറത്തുവിട്ടിരുന്ന എല്ലാ വിവരങ്ങളും ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ ചേർത്തിരിക്കുകയാണ്. തനിക്കെതിരെ ആദ്യം പരാതി നൽകിയപ്പോൾ ലൈംഗിക ആരോപണം പറഞ്ഞിരുന്നില്ല. പോലീസ് മൊഴിയെടുത്തപ്പോൾ ലൈംഗിക ആരോപണം പറഞ്ഞിരുന്നില്ല. തന്നോട് വിരോധം തീർക്കാൻ വേണ്ടി മഠത്തിലെ സൗകര്യങ്ങൾ നിഷേധിച്ചതിന്, അല്ലെങ്കിൽ മഠത്തിൽ സ്ഥലം മാറ്റി സുപ്പീരിയർ ജനറലായിരുന്ന കന്യാസ്ത്രീയെ ആ സ്ഥാനത്തു നിന്നും മാറ്റിയതിന് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നെ തന്നെ ഈ പീഡന കേസിലേക്ക് വലിച്ചിടുന്നതെന്നും, അതുകൊണ്ട് തന്നെ വ്യക്തിവിരോധമാണ് തീർക്കുന്നതും, താൻ അറസ്റ്റിലാവേണ്ട ഒരു സാഹചര്യമില്ലെന്നും പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് ജാമ്യാപേക്ഷയിൽ നൽകിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങളൊക്കെ ഇന്ന് കോടതി ആരംഭിക്കുമ്പോൾ തന്നെ ഇത് ജാമ്യാപേക്ഷ സമർപ്പിക്കും. അഭിഭാഷകൻ മാധ്യമങ്ങളോടും അത് സൂചിപ്പിച്ചു. ഇന്ന് തന്നെ അപേക്ഷ കൊടുക്കുന്നു. വളരെ തന്ത്രപൂർവമായ ഒരു നീക്കമായിരുന്നു ജലന്ധർ മെത്രാൻ ഫ്രാങ്കോ നടത്തിയിരുന്നത്. മുൻപ് പലപ്പോഴും ഇതുവരെ പോലീസിൽ നിന്ന് ലഭിച്ച ഉറപ്പ് മൂലം ഒരിക്കൽ പോലും പോലീസിൽ ജലന്ധറിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ പോലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. എന്നാൽ നാട്ടിലേക്ക് ഇവിടേക്ക് വന്ന് മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നാളെ ഇവിടുത്തെ ജനവികാരം ശക്തമാണെന്നും പോലീസ് ജനകീയ സമരം, കന്യാസ്ത്രീയുടെ സമരം തെരുവിലാണെന്നും അറിയുകയും ഇതോടുകൂടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജനവികാരം സർക്കാരിനെതിരാകുമെന്ന് കരുതുകയും മനസ്സിലാക്കുകയും ചെയ്തത് പോലീസ് തന്നെയാണ് നിർദ്ദേശിച്ചത് ജാമ്യാപേക്ഷ നൽകാൻ. കാരണം കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ജാമ്യാപേക്ഷയെക്കുറിച്ച് ആലോചിക്കുന്നില്ല, കാരണം ഞാൻ കുറ്റക്കാരനല്ല, അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കുന്നു എന്നൊരു നിലപാടായിരുന്നു മെത്രാൻ ഇതുവരെ എടുത്തിരുന്നത്. എന്നാൽ പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സന്ദേശം നൽകുകയുണ്ട്. ആദ്യമൊക്കെ ആ ചോദ്യം ചെയ്ത് വെളിയിൽ വിടുമെന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസ് ബോധപൂർവമായ ഒരു സന്ദേശം നൽകിയിരുന്നു അറസ്റ്റ് ചെയ്തേക്കുമെന്ന്. അതേ തുടർന്നാണ് പോലീസിൽ നിന്ന് ലഭിച്ച സന്ദേശത്തെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഇതുവരെ വൈകിപ്പിച്ചതും തന്ത്രപൂർവമാണ്. മുൻകൂർ അപേക്ഷ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ആ അപേക്ഷ തള്ളാനുള്ള സാധ്യതയാണ് കാണുന്നത് ഹൈക്കോടതിയിലെ. അങ്ങനെ തള്ളിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാകുമായിരുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പോലീസിൻ്റെ മുൻപിൽ ഹാജരാകുന്ന തലേ ദിവസം അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇന്ന് കോടതി അപേക്ഷ സ്വീകരിച്ചാലും പരിഗണിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ പോലീസിന് പറയാൻ സാധിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കാരണം ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ എന്ന വാദമായിരിക്കും ഉയർന്നതിന് മുൻപ് ഓർത്തഡോക്സ് കുമ്പസാര പീഡന കേസിലും പോലീസ് ഇങ്ങനൊരു നയമെടുത്തിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. അങ്ങനെ ഇന്ന് ഇത് സമർപ്പിച്ചാൽ നാളെ പോലീസിൻ്റെ ഒരു വലിയ കടമ്പ ഒഴിഞ്ഞു കിട്ടും. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഫ്രാങ്കോ ഇവിടെ വന്നതിന് ശേഷം മടങ്ങിപ്പോകും. പിന്നെ കോടതി എന്നാണോ ആ കാര്യം പരിഗണിക്കുന്നത് അതുവരെ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. പോലീസ് ഇതുവരെ തുടർന്ന മെല്ലെപ്പോക്ക് നയത്തിൻ്റെ തന്ത്രപൂർവമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 3 മാസത്തോളമായി ഈ കേസിട്ട് വലിപ്പിച്ചു. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് വിളിച്ചു വരുത്തിയത്. ജനവികാരം എതിരായപ്പോൾ കോടതി ഇടപെട്ടപ്പോഴാണ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. അങ്ങനെ വിളിച്ചു വരുമ്പോഴും അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇനി പോലീസിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാം. കോടതി തീരുമാനിച്ചാൽ മെത്രാൻ ജലന്ധറിലായതുകൊണ്ട് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല.
ഏതെങ്കിലും കാരണവശാൽ കോടതി ഇക്കാര്യം പരിഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോഴും മെത്രാനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ഒരാഴ്ചയോളം സാവകാശം ലഭിക്കും. കാരണം ഇവിടെ നിന്ന് അവർക്ക് ട്രെയിൻ കയറി വേണം അവിടെ പോകാൻ വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയി ഈ അപേക്ഷയ്ക്കെതിരെ സ്റ്റേ കോടതി ഉത്തരവിൻ്റെ സ്റ്റേ മേടിക്കാം എന്നുള്ളതാണ് ഫ്രാങ്കോ മുളിക്കൻ്റെ തന്ത്രം. ആ തന്ത്രത്തിന് പോലീസ് നിന്നുകൊടുക്കുകയാണ്. എന്തായാലും ഫ്രാങ്കോ മുളിക്കൻ വരും എന്ന് ഉറപ്പായിരിക്കുകയാണ്, ഇന്നെത്തുമെന്നാണ് കരുതുന്നത്. പലരും പല ചില ഓൺലൈൻ പോർട്ടലുകളിലും മറ്റും പറഞ്ഞു കേൾക്കുന്നു ഫ്രാങ്കോ മുളിക്കൻ ഇവിടെ എത്തി തൃശൂർ രൂപതയുടെ സംരക്ഷണം, അതൊക്കെ വ്യാജമാണ്, എത്തുമെന്ന്. ഇതുവരെ എത്തിച്ചേർന്നതായി സൂചനകളൊന്നുമില്ല. എന്തായാലും അതീവ രഹസ്യമായി തന്നെയാണ് ഇങ്ങോട്ട് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നെത്തും എന്നുള്ളൊരു കണക്കൂട്ടലാണ് പോലീസിനുള്ളത്. ഇന്നെത്തിയാലും പോലീസ് സുരക്ഷിതമായിരിക്കും, മൊഴി നൽകി തിരിച്ചു പോകുമെന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കുന്നത്.